ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ, വാളയാർ പരമശിവ. എന്താ, എനിക്കിതിലെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് എസ് പി പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ചായ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയ, ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴില് വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല, എനിക്കിത്തിരി പ്രശ്നങ്ങൾ കൂടി ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്ത തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾ കരമാസ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ലോ. എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോ. പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണം ഈ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9:10 വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. രണ്ട് സൈഡും ബ്ലോക്കാ. ഒരു മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക പറഞ്ഞ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്ക ഈ പ്രഹസനം കഷ്ടമാണ് സർ. എസ് പി യുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സർ, ഒരു കോളുണ്ട്. ആരാടോ? എസ് പി ആണ് സർ. പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല, കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർ ഫോഴ്സ് വരുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായി വിഡിത്തം കാണിക്കില്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയൂ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4 കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം, തോറ്റു തോറ്റു തൊപ്പിയിടണം, അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ.
അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ എൻ്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, ഓരോ തവണ ഞാൻ അവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബൈ. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എൻ്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാനും കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ബായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതിൽ പിന്നെയാ എൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ, ഇയാൾ പോണേ പോട്ടെ അപ്പാ, നമുക്കിതൊന്നും ചെയ്യാറില്ലേ. ജോണി, ജോണി പറഞ്ഞതാണ് ശരി ബായ്. എന്നെ പോകാൻ അനുവദിക്കണം. എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ബായുടെ വെളിപ്പുറത്ത് ഞാനുണ്ടാവും. പിന്നെ കണക്കി കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട് ശിവ. കടലിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നല്ലേ ബായ്. വരട്ടെ. ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി, ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം, ഒറിജിനൽ. ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും. ഇനി എന്നാ തന്നെ നിന്റെ കണ്ണു നിറയുന്നേ. ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ആവശ്യം വരുമ്പോ നീ വീണ്ടും എന്റെ അടുത്ത് വരുമെന്ന്. ഈ എലുമ്പനം തന്നെ എന്റെ ബാക്കി നിൽക്കുന്നേ. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടി കയറി നിൽക്കരുതെന്ന്? എങ്ങോട്ട് മാറിയുന്നേ, ഇത് പണം വെക്കുന്ന സേഫാ. അയ്യോ, കുറച്ച് നേരത്തെ പറയാറില്ലേ. എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എങ്കിൽ വേഗം തന്നോ, മറക്കണ്ട. തന്നേ. ഇപ്പോഴെനിക്ക് സമാധാനായത്. അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചുതരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല. അതെ, കറിയാച്ച ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. ഇവിടെ നടന്നത് പുറത്ത് ആരോടും പറയണ്ട. പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ. അല്ല, ദുബായിക്കാരനെന്തേ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കാ. വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാം. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ, ചെറിയമ്മേ ഓരോ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എങ്കി വേണ്ട, കൊടുക്കണ്ട. ഡാ, എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവ അല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. നാല് കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല പത്ത് കാശ് സീതനം വേണ്ടെന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആരും പെണ്ണു കൊടുക്കാനാ? ഇത് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ട അമ്മേ, ശരിയാ. മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നു അമ്മ ഏട്ടൻ. അയ്യോ, അമ്മേ അമ്മേ, ഇതെടുക്ക. ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമ്മേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ ഭാരതിയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീ ആണോടാ പരമശിവം. ചോദിച്ചത് കേട്ടില്ലേ? നീ ആണോ പരമശിവം? അമ്മേ, ആരതൊക്കെ?
നീ പരമശിവ അല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ചത് തന്നെ. അമ്മ, അമ്മ കരുതുന്ന പോലെ ഒന്നും ഞാൻ അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഗോപിയെ, എടുക്കടി നിന്റെ ബാങ്ക് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്കേ ആ മക്കൾ രണ്ടാ. അമ്മേ, എനിക്കറിയായിരുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണിയേട്ടൻ.